ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴി മുട്ടയിടുന്നുണ്ട് ആ മുട്ട നമുക്ക് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴി എന്തുകൊണ്ടാണ് മുട്ടയിടാത്തത് അല്ലെങ്കിൽ നെയ്യ് കെട്ടിയത് കൊണ്ട് കോഴി മുട്ടയിടുന്നില്ല 8 മാസമായിട്ട് എൻ്റെ കോഴി മുട്ടയിടുന്നില്ല അത് എന്തുകൊണ്ടാണെന്നുള്ളതും അതിൻ്റെ പ്രശ്നങ്ങളും പരിഹാരവും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് കാൽസ്യ കുറവാണെങ്കിൽ കാൽസ്യ കുറവ് എന്തുകൊണ്ടാണെന്നുള്ളതും കാൽസ്യത്തിനുള്ള മരുന്നുകൾ എന്താണെന്നുള്ളതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കോഴി മുട്ടയിടാറായിട്ട് കിടക്കുന്നുണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് മുട്ട കിട്ടുന്നില്ല എന്നല്ലേ അപ്പോൾ അതേപോലെ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് പക്ഷെ നമ്മുടെ കോഴി മുട്ടയിടാനായിട്ട് കിടക്കുന്നുണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് മുട്ടയും ഇടുന്നുണ്ട് പക്ഷേ നമുക്ക് മുട്ട കയ്യിൽ കിട്ടുന്നില്ല അപ്പോൾ അതെന്താണ് കാരണം എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴികൾ മുട്ടയിടാത്ത പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവോ വേറെയുടെ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒക്കെ നമ്മുടെ ഐക്കാർഡിൽ കൊടുക്കാം അതേപോലെ തന്നെ മറ്റ് നെയ് കെട്ടിയതിൻ്റെ പ്രശ്നമായാലും കാൽസ്യത്തിൻ്റെ കുറവാണ് വേറെയുടെ പ്രശ്നമാണെങ്കിലും അതിൻ്റെയൊക്കെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക അപ്പോൾ കുറേ പേരുകൾ കോഴി മുട്ടയിടാതെ ഇരിക്കുന്ന പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താണ് കാരണം എന്നൊക്കെ അപ്പോൾ ആ വീഡിയോ പോയി കാണുക എന്നിട്ട് നിങ്ങളുടെ കോഴികൾക്ക് ഞാൻ വീഡിയോയിൽ പറഞ്ഞ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന തീറ്റയുടെ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ ശരിയാക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ കോഴിയുടെ മുട്ടയിടുന്നില്ല വല്ല പ്രശ്നങ്ങളാണെങ്കിൽ മാത്രം നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴി മുട്ടയിടുന്നുണ്ട് നമ്മൾ കോഴി മുട്ടയിടുന്നത് കാണുന്നുണ്ട് പിന്നെ നമ്മൾ ഒരുമിച്ച് എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും മുട്ടയുടെ എണ്ണങ്ങൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഏകദേശം നമ്മൾ കോഴികൾ ഒരു 80 അല്ലെങ്കിൽ ഒരു 60-70 എങ്കിലും വലിയ കോഴികളെ നിർത്തിയിട്ടാണ് നമ്മൾ ചെറിയ കോഴികൾ വലിയ കോഴികൾ മാക്സിമം ഒരു 80 എങ്കിലും നമ്മൾ നിർത്തിയിട്ടാണ് പൂവനും വിടയായിട്ട് നിർത്തിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ളത് കൊടുക്കുകയുള്ളൂ പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് ചെറുതായിരിക്കും എപ്പോഴും ചെറുതും വലുതുമായിട്ടുണ്ട് മാക്സിമം ഒരു 60 എങ്കിലും നമുക്ക് വലിയ കോഴികൾ ഉണ്ടാവും നമുക്ക് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴികൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ നമുക്ക് ദിവസം ഒരു 10 or 13 ഒക്കെ നമുക്ക് മുട്ട കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് കിട്ടാതാകുമ്പോൾ നമ്മൾ മുട്ടയിടുന്ന കോഴികൾ നമുക്ക് നെയ്യിൻ്റെ പ്രശ്നമോ കാൽസ്യത്തിൻ്റെ കുറവോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ നമുക്ക് മുട്ട കിട്ടുന്ന നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ടയിടുന്നത് കാണുന്നുണ്ട് എടുക്കാൻ പോകുമ്പോൾ എണ്ണക്കുറവ് കാണുന്നുണ്ട് എണ്ണത്തിൻ്റെ കുറവ് കാണുന്നുണ്ട് ഇല്ല അപ്പോൾ അത് എന്താണെന്നുള്ള കാരണം കണ്ടുപിടിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ദിവസം നമ്മളൊക്കെ ഇങ്ങനെ ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കോഴി മുട്ടയിടാനായിട്ട് കയറി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുട്ടയിടാനായിട്ട് കയറി കിടന്നിട്ട് ഇക്ക മുട്ട ഇടുന്നത് കണ്ടു ഇടുന്നത് കണ്ടിട്ട് ഇക്ക പിന്നെ എടുക്കുക നമ്മൾ ഒരുമിച്ച് ഓരോ കോഴിയുടെ മുട്ടയായിട്ടൊന്നും എടുക്കാൻ പോകാറില്ല അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു വൈകുന്നേരമൊക്കെ ആണ് നമ്മൾ മുട്ട എടുക്കുക അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നോക്കിയപ്പോൾ ആ ട്രയലിൽ മുട്ടയുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അത് എന്താണ് കാരണം ഇന്ന് എന്തായാലും കണ്ടുപിടിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒക്കെ നിന്നു അപ്പോൾ അതേപോലെ വേറൊരു കോഴി വന്ന് അതിൽ ട്രയലിൽ മുട്ടയിടാൻ വേണ്ടി കടന്നു അപ്പോൾ മുട്ടയിട്ട് ആ കോഴി ഇറങ്ങി പോവുകയും ചെയ്തു അപ്പോൾ ഇക്ക എന്ത് ചെയ്തു അതെങ്ങനെയാണ് കുറയണതെന്ന് എന്തായാലും അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇക്ക അത് നോക്കിക്കൊണ്ട് നിന്നു കേട്ടോ അപ്പോൾ നമ്മളെ തൊട്ട് നമ്മളെ വീട്ടിൻ്റെ മുൻവശത്തുള്ള പാടത്ത് ഒരു തെങ്ങുണ്ട് കേട്ടോ ആ തെങ്ങിൻ്റെ മുകളിലൊരു കാക്ക വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കാക്ക നമ്മുടെ മുട്ട എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഈ കോഴിക്ക് സ്ഥിരം പണി അതാണ് എന്താണ് അവിടെ എന്തെങ്കിലും ഉറങ്ങിയിരിക്കണേ കണ്ണടച്ചിട്ട് ഷർട്ട് ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ മുട്ടയുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കാക്കയാണ് മുട്ട എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കൈയോടെ അത് മനസ്സിലാക്കി അപ്പോൾ നമ്മൾ കുറേ ചർച്ചകളൊക്കെ ചെയ്ത് ഗ്രൂപ്പിലായാലും നമ്മുടെ ഫ്രണ്ട്സിനോടായാലും ഇതുപോലെ ചർച്ചയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കോഴിയുടെ മുട്ട എണ്ണം കുറയുന്നുണ്ട് അപ്പോൾ കാക്കയാണ് എടുത്തുകൊണ്ട് പോകുന്നതെന്ന് വെച്ചപ്പോൾ കുറേ പേർക്ക് ഇതുപോലെ പരാതി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾക്കും അവർക്കും മുട്ട കുറയുന്നുണ്ടെന്ന് അപ്പോൾ ഒക്കെ പറഞ്ഞു ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് മുട്ട എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ കോഴി മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൂടിലിടും അത് ഇവിടെയുള്ള കൂടിലാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വലിയ പ്രശ്നമൊന്നുമില്ല അവിടെ നിന്നൊന്നും എടുത്തിട്ട് പോകലില്ല അപ്പോൾ നമ്മൾ ഇവിടെയാണ് പിന്നെ കൂടിൽ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങനെ മറച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വെളിച്ചം കാരണം കാണാൻ പറ്റുമെന്ന് അറിയില്ല കണ്ടോ ഇങ്ങനെ ചുറ്റും
കേട്ടോ ഇങ്ങനെ ചുറ്റും നമ്മൾ ഒരു പഴയ തുണി വെച്ചിട്ട് നമ്മൾ മറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറച്ച് കൊടുത്തിട്ട് ചെറിയ ഇങ്ങനെ ഒരു ഗ്യാപ്പാണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലൂടെ കയറിയിട്ട് അവർ മുട്ടയിടുക്കുക. അപ്പോൾ മുട്ടയിടുക, ഇതിൽ ഏകദേശം വേണ്ടോ ഇവിടെ ഒരു ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടയെടുത്ത് മാറ്റിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നിട്ട് അവർ ഒരു കൂടെയുള്ളൂ, അതിലെല്ലാവരും വന്ന് മുട്ടയിട്ടോളൂ. അപ്പോൾ ഇങ്ങനെ ഇവിടെയാണ് ഇങ്ങനെ മുട്ടയിടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ, നിങ്ങൾക്ക് മുട്ടയുടെ കുറവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, നിങ്ങളുടെ കോഴി മുട്ടയിടുന്നുണ്ട്, ഇതുപോലെ കാക്കിയോ വേറെ വല്ല എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകണ്ടോയെന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. കാരണം ഇതുപോലെ ഓപ്പൺ ആയിട്ട് കൂടുകളുള്ളവരുണ്ടാവും. ഇതുപോലെ ഇപ്പോൾ നമ്മുടെ കൂടിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എല്ലാ കോഴികളും ഒരേടെ ഇടണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇതുപോലെ കൂടുകളുടെ മുകളിൽ ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കുമ്പോഴൊക്കെ അതിൽ വന്ന് മുട്ടയിടുന്ന കോഴികളുണ്ടാവും. അപ്പോൾ അങ്ങനെ എണ്ണം കുറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴി ഒരു പ്രശ്നവുമില്ല, നെയ്കെട്ടലിൽ പ്രശ്നമില്ല, കാൽസ്യം കുറവില്ല, ഒരു ആരോഗ്യ കുഴപ്പമില്ല, അത് നല്ലപോലെ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴിയാണ് മുട്ട കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ വിഷയം നമ്മൾ ഇതാണ്. അപ്പോൾ ഞാൻ എനിക്കൊരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ അത് നിങ്ങളോട് പറയുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വീടൊന്നും ഇത്രയേ ഉള്ളൂ. നിസ്സാരമായ കാര്യമാണ് നമ്മുടെ മുട്ട കളഞ്ഞു പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പം മറ്റുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോകളൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീട് ഇന്നത്രയേ ഉള്ളൂ. അത് അടുത്തൊരു വീഡിയോമായി കാണാം. അതിന് മുന്നായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോമായി കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.